Hi, welcome to VBY ITI official YouTube channel. Nyan innivide parayna topic electrician trade ile synchronous motor and MG set enna module aanu. Adinagathe korchu questions aanu nammal ee video il cheynathu. Okay, appo nammalku ariyam synchronous motor ennu paranju kaniyal oru synchronous speed il rotate cheyyunna ഒരു മോട്ടറാണ് സിൻക്രണസ് മോട്ടർ. അതുപോലെ തന്നെ ആൻ ആൾട്ടർനേറ്റർ വിച്ച് റൺസ് ആസ് എ മോട്ടോർ ഈസ് കോൾഡ് സിൻക്രണസ് മോട്ടോർ. അതായത് നമ്മളൊരു ആൾട്ടർനേറ്റർ ഒരു മോട്ടറായിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സിൻക്രണസ് മോട്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ സിൻക്രണസ് മോട്ടറിൻ്റെ പ്രത്യേകത, ഇവിടെ നമ്മൾക്ക് ഒരു ത്രീ ഫേസ് എ സി സപ്ലൈ ആണ് ഇതിൻ്റെ എ സി വൈൻഡിങ്ങിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഒരു സ്യൂട്ടബിൾ ഡി സി വോൾട്ടേജാണ് നമുക്കിവിടെ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക്, ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത, സിൻക്രണസ് മോട്ടറിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പ്രത്യേകത, സിൻക്രണസ് മോട്ടോഴ്സ് ആർ നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്. സിൻക്രണസ് മോട്ടോഴ്സ് സെൽഫ് സ്റ്റാർട്ടിങ് അല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടെ എം ജി സെറ്റാണ് പറയുന്നത്. എം ജി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മോട്ടോർ ജനറേറ്റർ സെറ്റാണ്. അതായത് നമ്മൾക്കിപ്പം ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ അതിനകത്തൊക്കെ നമുക്ക് എ സി ആണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതൊക്കെ എ സി ആണ്. പക്ഷേ എന്നാലും ഡി സിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ എസെൻഷ്യലായിട്ടുള്ള പല കേസിലും നമുക്ക് ഡി സി മാത്രം ഉപയോഗിക്കാം ആവശ്യമുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം കേസിലേക്ക് നമുക്ക് എ സീനെ ഡി സി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് വളരെ എസെൻഷ്യലാണ്. സോ അങ്ങനെയുള്ള നമുക്കൊരു മെത്തേഡ് ഓഫ് കൺവേർഷൻ ഓഫ് എ സി ടു ഡി സി ആണ് എം ജി സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡി സി സപ്ലൈ ഈസ് നെസസറി ഫോർ സിൻക്രണസ് മോട്ടോർ ഓപ്പറേഷൻ. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്കൊരു സിൻക്രണസ് മോട്ടോറിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഡി സി സപ്ലൈ നെസസറി ആവുന്ന ആവശ്യമാകുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമുക്ക് ഡി സി സപ്ലൈ, ഒരു സിൻക്രണസ് മോട്ടോർ ഓപ്പറേഷൻ എന്തിനാണ് ഡി സി സപ്ലൈ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, റെഡ്യൂസ് ദ ലോസസ്, അതിൻ്റെ ലോസ് കുറയ്ക്കാൻ. ഓപ്ഷൻ ബി, സ്റ്റാർട്ട് ദ മോട്ടോർ ഇനീഷ്യലി, അതായത് ആ മോട്ടറിനെ ജസ്റ്റ് ഇനീഷ്യലി ആദ്യമൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യിക്കാൻ. ഓപ്ഷൻ സി, റൺ ദ മോട്ടോർ വിത്ത് ഓവർലോഡ്, നമുക്ക് ആ മോട്ടറിനെ ഓവർലോഡിൽ റൺ ചെയ്യിക്കാൻ. ഓപ്ഷൻ ഡി, റൺ ദ മോട്ടോർ അറ്റ് സിൻക്രണസ് സ്പീഡ്, അതായത് ആ മോട്ടറിനെ ഫുൾ സിൻക്രണസ് സ്പീഡിൽ റൺ ചെയ്യിക്കാൻ. അപ്പോൾ നമ്മൾക്കിവിടെ സിൻക്രണസ് മോട്ടറിൻ്റെ ഓപ്പറേഷൻ ഡി സി സപ്ലൈ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് റൺ ദ മോട്ടോർ അറ്റ് സിൻക്രണസ് സ്പീഡ്, നമുക്ക് ആ ഒരു മോട്ടോറിനെ, സിൻക്രണസ് മോട്ടോറിനെ സിൻക്രണസ് സ്പീഡിൽ ഫുൾ റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമുക്കവിടെ ഡി സി സപ്ലൈ ആവശ്യം വരുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആക്ട്സ് ആസ് ബോത്ത് ഇൻവേർട്ടർ ആൻഡ് കൺവേർട്ടർ. അതായത് ഇൻവേർട്ടറായിട്ടും കൺവേർട്ടറായിട്ടും ആക്ട് ചെയ്യുന്നത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ, മെറ്റൽ റെക്ടിഫയർ. ഓപ്ഷൻ ബി, സിൻക്രണസ് കൺവേർട്ടർ. ഓപ്ഷൻ സി, മെർക്കുറി ആർക്ക് റെക്ടിഫയർ. ഓപ്ഷൻ ഡി, സെമി കണ്ടക്ടർ ഡയോഡ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ താഴെ പറഞ്ഞിട്ടുള്ളതെല്ലാം നമുക്ക് ആക്ച്വലി ഒരു ഡി സി ടു എ സി അല്ലെങ്കിൽ എ സി ടു കൺവേർഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഇൻവേർട്ടറായിട്ടും കൺവേർട്ടറായിട്ടും ഒരുപോലെ ഉപയോഗിക്കുന്ന ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സിൻക്രണസ് കൺവേർട്ടറാണ് നമ്മൾക്ക് ഇൻവേർട്ടറായിട്ടും കൺവേർട്ടറായിട്ടും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി സിൻക്രണസ് കൺവേർട്ടറിൻ്റെ വേറെ പേരാണ് റോട്ടറി കൺവേർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഇൻവേർട്ടർ. അതായത് ഒരു ഇൻവേർട്ടറിൻ്റെ ഫങ്ഷൻ എന്താണ്. ഓപ്ഷൻ എ, കൺവേർട്ട് എ സി ടു ഡി സി, അതായത് ഒരു എ സിയെ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഓപ്ഷൻ ബി, കൺവേർട്ട് ഡി സി ടു എ സി, ഡി സിയെ എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഓപ്ഷൻ സി, സ്മൂത്തനിങ് എ സി സൈൻ വേവ്, അതായത് ഒരു എ സി സൈൻ വേവിനെ സ്മൂത്തനിങ് ചെയ്യാൻ.
ഓപ്ഷൻ ഡി കൺവേർട്ട് പൾസേറ്റിംഗ് ഡി സി ഇൻറ്റു പ്യുർ ഡി സി, അതായത് ഒരു പൾസേറ്റിംഗ് ഡി സിയെ പ്യുർ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾക്കിവിടെ ഒരു ഇൻവേർട്ടറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് നമുക്കൊരു ഇൻവേർട്ടറിൻ്റെ ഫംഗ്ഷൻ ഡി സിയെ എ സി ആക്കി കൺവേർട്ട് ചെയ്യുക എന്നതിലാണ് ഫംഗ്ഷൻ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കൺവേർട്ട് ഡി സി ടു എ സി. ഓക്കെ, ദൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ. വിച്ച് അപ്ലിക്കേഷൻ റിക്വയേഴ്സ് ഓൺലി ഡി സി, അതായത് നമുക്ക് താഴെ പറഞ്ഞതിൽ ഏത് അപ്ലിക്കേഷനാണ് ഡി സി മാത്രം വേണ്ടത്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ ഓപ്പറേറ്റിംഗ് റിപ്പൽഷൻ മോട്ടോർ, അതായത് ഒരു റിപ്പൽഷൻ മോട്ടറിനെ ഓപ്പറേറ്റ് ചെയ്യിക്കാൻ. ഓപ്ഷൻ ബി സ്റ്റെപ്പിംഗ് അപ്പ് ഓഫ് വോൾട്ടേജ്, വോൾട്ടേജിനെ സ്റ്റെപ്പപ്പ് ചെയ്യാൻ. ഓപ്ഷൻ സി ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഓപ്ഷൻ ഡി ഓപ്പറേറ്റിംഗ് ഇൻഡക്ഷൻ മോട്ടർ, ഒരു ഇൻഡക്ഷൻ മോട്ടർ ഓപ്പറേറ്റ് ചെയ്യിക്കാൻ. അപ്പോൾ നമ്മൾക്കിവിടെ ഡി സി മാത്രം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഇലക്ട്രോ പ്ലേറ്റിംഗ്. അതായത് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു മെറ്റീരിയലിനെ വേറൊരു ഇലമെൻറ്റിൻ്റെ കോട്ടിംഗ് ഒക്കെ കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളെ ഇലക്ട്രോലിസിസ് ഒക്കെ പോലത്തെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇലമെൻ്റിൻ്റെ മുകളിൽ മറ്റൊരു ഇലമെൻ്റെ കോട്ടിംഗ് ഒക്കെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് ഡി സി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വിച്ച് കൺവേർട്ടിംഗ് ഡിവൈസ് ക്യാൻ ബി ഓവർലോഡഡ്, അതായത് ഏത് കൺവേർട്ടിംഗ് ഡിവൈസിനെയാണ് നമ്മൾക്ക് ഓവർലോഡ് ചെയ്യപ്പെടാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ റോട്ടറി കൺവേർട്ടർ, അതായത് നമ്മുടെ സിങ്ക്രണസ് കൺവേർട്ടർ. ഓപ്ഷൻ ബി മെർക്കുറി ആർക്ക് റെക്ടിഫയർ. ഓപ്ഷൻ സി മോട്ടോർ ജനറേറ്റർ സെറ്റ്. ഓപ്ഷൻ ഡി റെക്ടിഫയർ യൂണിറ്റ്. അപ്പോൾ നമ്മൾക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ഏത് കൺവേർട്ടിംഗ് ഡിവൈസ്, താഴെ പറഞ്ഞതൊക്കെ കൺവേർട്ടിംഗ് ഡിവൈസുകൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഏത് കൺവേർട്ടിംഗ് ഡിവൈസിനെയാണ് നമ്മൾക്ക് ഓവർലോഡഡ് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, റെക്ടിഫയർ യൂണിറ്റാണ് നമ്മൾക്ക് ഓവർലോഡഡ് പറ്റുന്നത്. ഓക്കെ, അതിനകത്ത് പറയുന്ന ഏകദേശം അപ് ടു 50% ഓവർലോഡഡ് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ. വൈ ദ LEDs ആർ അവോയ്ഡഡ് ആസ് കൺവേർട്ടേഴ്സ് ഇൻ റെക്ടിഫയർ ഡയോഡ്സ്, അതായത് ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾക്കൊരു റെക്ടിഫയർ ഡയോഡിൽ നമ്മൾ എന്തുകൊണ്ടാണ് LEDയെ അവോയ്ഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ഒരു കൺവേർട്ടറായിട്ട് നമ്മൾ ഒരു റെക്ടിഫയർ ഡയോഡിൽ നമ്മൾ LEDsനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ LED മീൻസ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഡിസൈൻഡ് ഫോർ ലൈറ്റ് എമിറ്റിംഗ്, നമ്മൾ LED ഒരു ലൈറ്റ് എമിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ ബി വെരി സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ, LEDs ടെമ്പറേച്ചറിന് വളരെ വെരി സെൻസിറ്റീവ് ആണ്. ഓപ്ഷൻ സി വെരി ലോ പവർ ഡിവൈസ്, LED ഒരു വെരി ലോ പവർ ഡിവൈസ് ആണ്. ഓപ്ഷൻ ഡി ഹെവിലി ഡോപ്ഡ് ഡിവൈസ്, LED ഒരു ഹെവി ആയിട്ട് ഡോപ്പിംഗ് ചെയ്തിട്ടുള്ള ഡിവൈസ് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കറക്റ്റ് ആൻസർ, അതായത് നമ്മൾക്ക് ഓപ്ഷൻസ് പലതും നമുക്ക് ഒരേപോലെ തോന്നാം, പക്ഷേ നമ്മൾ ബെറ്റർ വൺ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് വെരി ലോ പവർ ഡിവൈസ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരു LEDsനെ കൺവേർട്ടറിൽ അല്ലെങ്കിൽ റെക്ടിഫൈ ഡയോഡായിട്ട് നമ്മൾ കൺവേർട്ടറിൽ ഉപയോഗിക്കാത്തത്. ഓക്കെ, then next question number 7. What is the function of damper winding in synchronous motor? അപ്പോൾ സിങ്ക്രണസ് മോട്ടോറിൽ ഡാമ്പർ വൈൻഡിങ്ങിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് സ്പീഡ്, നമ്മൾ ആ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓപ്ഷൻ ബി സ്റ്റാർട്ട് ദ സിങ്ക്രണസ് മോട്ടോർ, സിങ്ക്രണസ് മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാൻ. ഓപ്ഷൻ സി മെയിൻറ്റെയിൻ പവർ ഫാക്ടർ, സിങ്ക്രണസ് മോട്ടറിൽ പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓപ്ഷൻ ഡി എക്സൈറ്റ് ദ ഫീൽഡ് വൈൻഡിങ്, ഫീൽഡ് വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യിക്കാൻ.
അപ്പോൾ നമ്മൾക്കിവിടെ ചോദിച്ചിട്ടുള്ള ഡാംബർ വൈൻഡിങ് ഒരു സിംഗിൾനസ് മോട്ടറിൽ ഡാംബർ വൈൻഡിങ്ങിൻ്റെ ഫംഗ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, സ്റ്റാർട്ട് ദ സിംഗിൾനസ് മോട്ടർ. അപ്പോൾ നമുക്ക് സിംഗിൾനസ് മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ് മെത്തേഡ്സിൽ പറയുന്ന ഒരു മെത്തേഡാണ് ബൈ യൂസിങ് ഡാംബർ വൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേറെ മെത്തേഡ് പറയുന്നുണ്ട് ബൈ യൂസിങ് എ പോണി മോട്ടോർ. ഇപ്പോൾ സിംഗിൾനസ് മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ് മെത്തേഡിൽ പറയുന്നതാണ് ഒന്ന് ബൈ യൂസിങ് എ പോണി മോട്ടോർ. അതായത് പോണി മോട്ടോർ എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ഇൻഡക്ഷൻ മോട്ടർ. ഓക്കെ, അപ്പോൾ ഒരു സ്മോൾ ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഉപയോഗിക്കുന്ന നമ്മൾ പോണി മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പോണി മോട്ടർ ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ടിങ് മെത്തേഡ് ഉണ്ട്. പിന്നെ അതുപോലെ വേറൊരു മെത്തേഡാണ് നമുക്ക് സിങ്ക്രണൈസേഷൻ, ബൈ സിങ്ക്രണൈസേഷൻ. അതും സിംഗിൾനസ് മോട്ടറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മൂന്നാമത്തെ മെത്തേഡാണ് ഡാംപർ വൈൻഡിങ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഡാംപർ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കോപ്പർ വൈൻഡിങ് ആണ്, നമ്മൾ പോൾ ഷൂവിലൊക്കെയാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, അത് ഹൗസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാംപർ വൈൻഡിങ് ആണ് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ള ഡാംപർ വൈൻഡിങ് ഫംഗ്ഷൻ. അപ്പോൾ സ്റ്റാർട്ട് ദ സിംഗിൾനസ് മോട്ടോർ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8, ഹൗ ദ സിംഗിൾനസ് മോട്ടോർ ഈസ് യൂസ്ഡ് ആസ് എ സിംഗിൾനസ് കണ്ടൻസർ. നമ്മൾ സിംഗിൾനസ് മോട്ടറിനെ സിംഗിൾനസ് കണ്ടൻസറായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നമ്മളൊരു സിംഗിൾനസ് മോട്ടറിനെ സിംഗിൾനസ് കണ്ടൻസറായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ, വാരിയിങ് ദ മോട്ടോർ ലോഡ്, മോട്ടറിൻ്റെ ലോഡ് വാരി ചെയ്തിട്ട്. ഓപ്ഷൻ ബി, വാരിയിങ് ദ റോട്ടോർ എക്സൈറ്റേഷൻ, റോട്ടോർ എക്സൈറ്റേഷൻ വാരി ചെയ്തിട്ട്. ഓപ്ഷൻ സി, വാരിയിങ് സ്റ്റേറ്റർ വോൾട്ടേജ് ഇൻ മോട്ടോർ, മോട്ടറിലുള്ള സ്റ്റേറ്റർ വോൾട്ടേജിനെ വാരി ചെയ്തിട്ട്. ഓപ്ഷൻ ഡി, വാരിയിങ് സ്റ്റേറ്റർ കറണ്ട് ഇൻ ദ മോട്ടർ, മോട്ടറിലുള്ള സ്റ്റേറ്റർ കറണ്ടിനെ വാരി ചെയ്തിട്ട്. അപ്പോൾ നമ്മൾക്കിവിടെ കറക്റ്റ് ആൻസർ പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വാരിയിങ് ദ റോട്ടോർ എക്സൈറ്റേഷൻ. അപ്പോൾ നമ്മൾ ആ റോട്ടോർ എക്സൈറ്റേഷൻ വാരി ചെയ്തിട്ടാണ് സിംഗിൾനസ് മോട്ടറിനെ സിംഗിൾനസ് കണ്ടൻസറായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ സിംഗിൾനസ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ഒരു പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് സിംഗിൾനസ് കണ്ടൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിംഗിൾനസ് മോട്ടറിനെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിംഗിൾനസ് കണ്ടൻസറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, വാരിയിങ് ദ റോട്ടോർ എക്സൈറ്റേഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9, വിച്ച് ഇസ് ദ മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് സിംഗിൾനസ് മോട്ടോർ. അതായത് സിംഗിൾനസ് മോട്ടോറിൻ്റെ ഒരു മെയിൻ അപ്ലിക്കേഷൻ താഴെ പറയുന്നതിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ, പേപ്പർ റോളിംഗ് മിൽസ്. ഓപ്ഷൻ ബി, പവർ ഫാക്ടർ കറക്ഷൻ ഡിവൈസ്. ഓപ്ഷൻ സി, എ സി ടു ഡി സി കൺവേർട്ടർ. ഓപ്ഷൻ ഡി, എലിവേറ്റർ. നമുക്കിവിടെ ജസ്റ്റ് ഓപ്ഷനിലൊരു എറർ വന്നിട്ടുണ്ട്, ഓപ്ഷൻ കൊടുത്തതിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ എ, പേപ്പർ റോളിംഗ് മിൽസ്. ഓപ്ഷൻ ബി, പവർ ഫാക്ടർ കറക്ഷൻ ഡിവൈസ്. ഓപ്ഷൻ സി, എ സി ടു ഡി സി കൺവേർട്ടർ. ഓപ്ഷൻ ഡി ആണ് എലിവേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് സിംഗിൾനസ് മോട്ടറിൻ്റെ അപ്ലിക്കേഷനാണ്, മെയിൻ അപ്ലിക്കേഷനാണ്. നമുക്കറിയാം സിംഗിൾനസ് മോട്ടർ എന്ന് പറഞ്ഞാൽ സിംഗിൾനസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന മോട്ടറാണ് സിംഗിൾനസ് മോട്ടർ അല്ലേ. അപ്പോൾ നമുക്കിവിടെ സിംഗിൾനസ് മോട്ടറിൻ്റെ കറക്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പവർ ഫാക്ടർ കറക്ഷൻ ഡിവൈസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ സിംഗിൾനസ് മോട്ടറിൻ്റെ കറക്റ്റ് മെയിൻ അപ്ലിക്കേഷൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു നേരത്തെ സിംഗിൾനസ് കണ്ടൻസറായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി, പവർ ഫാക്ടർ കറക്ഷൻ ഡിവൈസ് ആണ് കറക്റ്റ് ആൻസർ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 10, വിച്ച് കൺവേർട്ടർ ഈസ് ഹാവിങ് ഹൈ എഫിഷ്യൻസി. അതായത് താഴെ നമുക്ക് കുറച്ച് കൺവേർട്ടേഴ്സ് തന്നിട്ടുണ്ട്, അതിനകത്ത് ഹൈ എഫിഷ്യൻസി ഉള്ള കൺവേർട്ടർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ, എസ് സി ആർ കൺവേർട്ടർ. എസ് സി ആർ മീൻസ് നമുക്കൊരു കൺവേർട്ടർ, നമ്മൾ എന്താ പറയുക, നമുക്ക് പറഞ്ഞിരുന്നു എ സിനെ ഡി സി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ, അപ്പോൾ ഡി സിനെ എ സി ആക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനകത്തുള്ള ഒരു കൺവേർട്ടറാണ് എസ് സി ആർ കൺവേർട്ടർ. സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ എന്നാണ് എസ് സി ആറിൻ്റെ ഫുൾ ഫോം, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. സോ ഇവിടെ എസ് സി ആർ കൺവേർട്ടർ. ദെൻ അടുത്ത ഓപ്ഷൻ ബി, മെർക്കുറി ആർക്ക് റെക്ടിഫയർ. ഓപ്ഷൻ സി, മോട്ടോർ ജനറേറ്റർ സെറ്റ്. ഓപ്ഷൻ ഡി, റോട്ടറി കൺവേർട്ടർ. റോട്ടറി കൺവേർട്ടറിൻ്റെ വേറെ പേരാണ് സിംഗിൾനസ് കൺവേർട്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ താഴെ തന്നിട്ടുള്ള കൺവേർട്ടറുകളിൽ ഏറ്റവും ഹൈ എഫിഷ്യൻസി ഉള്ള കൺവേർട്ടറാണ് ചോദിച്ചിട്ടുള്ളത്. അത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. എസ് സി ആർ കൺവേർട്ടർ ആണ് നമ്മൾക്ക് ഏറ്റവും ഹൈ എഫിഷ്യൻസി ഉള്ള കൺവേർട്ടർ. എസ് സി ആർ കൺവേർട്ടർ, സിലിക്കൺ കൺട്രോൾഡ് റക്റ്റിഫയർ കൺവേർട്ടർ. ഓക്കെ, സോ നമ്മളിപ്പം സിംഗിൾസ് മോട്ടോർ ആൻഡ് എം ജി സെറ്റ് എന്ന സെക്ഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾക്ക് നെക്സ്റ്റ് വേറൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. സോ ഓക്കെ, താങ്ക് യു.